ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു APS-C സെൻസർ ക്യാമറ ഫുജി എന്ന് പറഞ്ഞ കമ്പനിയുടെ പുതിയ ക്യാമറ, അതായത് XT4. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ എന്തൊക്കെയാണ് ഫുജി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് പുതിയൊരു ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. അതിൽ അതിൻ്റേതായ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. February 26, അതായത് 2020 റിലീസ് ചെയ്ത ഒരു APS-C സെൻസർ ക്യാമറയാണ് XT4. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ബാക്ക് സൈഡ് ഇലിമിനേറ്റഡ് CMOS സെൻസറാണ് വരുന്നത്. X4 പ്രോസസ്സറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്ക് സൈഡ് ഇലിമിനേറ്റഡ് സെൻസേഴ്സ് വരുന്ന ഇപ്പോഴത്തെ എല്ലാ ക്യാമറകളും, ഉദാഹരണത്തിന് സോണി ആയാലും നിക്കോൺ ആയാലും ക്യാനൺ ആയാലും, നല്ല ISO പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതായത് ലോ ലൈറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറാസാണ് ഈ ബാക്ക് സൈഡ് ഇലിമിനേറ്റഡ് സെൻസർ വരുന്ന ക്യാമറകൾ. ഇതിൻ്റെ ISO പെർഫോമൻസ് നമുക്കൊരു 160 up to 51,200 വരെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്ന വിധം ആണ് കമ്പനി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ISO എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ISOയുടെ ആ ഒരു റേറ്റിംഗ് വെച്ചാണ് നമ്മൾ ഇപ്പോൾ സാധാരണ ഈ ഒരു മാർക്കറ്റിംഗ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഈ ISO എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ സ്പെസിഫിക്കേഷനാണ്. അത് അവരവരുടേതായ രീതിയിൽ കമ്പനി മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു തന്ത്രമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊരു ഇൻ്റലിജൻ്റ് ഹൈബ്രിഡ് ശ്രേണിയിൽപ്പെടുന്ന ഒരു ക്യാമറയാണ്. ഇതിൻ്റെ ഫോക്കസിംഗ് പോയിൻ്റ് വന്നിട്ട് ഏകദേശം ഒരു 425 ഫോക്കസിംഗ് പോയിൻ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓട്ടോ ഫോക്കസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള ബ്രാൻഡുകൾ, അതായത് പാനാസോണിക്കിൻ്റെയോ നിക്കോൻ്റെയോ ക്യാനൻ്റെയോ സോണിയുടെയൊക്കെ നോക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്കിതിൽ മനസ്സിലാവും. ഓട്ടോ ഫോക്കസ് കുറച്ചും കൂടെ ഒന്ന് നന്നായാൽ കൊള്ളാമായിരുന്നു എന്ന് ആണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ പോരായ്മ ചിലപ്പോൾ അവരുടെ ഈ ഫേംവെയർ അപ്ഡേഷൻ വഴി കുറച്ചൊക്കെ അവർക്ക് പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും XT5 വരുന്ന സമയത്ത് ഓട്ടോ ഫോക്കസ് പെർഫോമൻസ് കമ്പനി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് കമ്പനിയിൽ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതാണ്. പിന്നെ ഇതിലൊരു മെയിൻ കാര്യം, എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, XT4 ഒരു ആർട്ടിക്കുലേറ്റഡ് സ്ക്രീൻ വരുന്നുണ്ട്. ആർട്ടിക്കുലേറ്റഡ് സ്ക്രീൻ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഔട്ട് സ്ക്രീനാണ്. ഇതിൻ്റെ ഇലക്ട്രോണിക് ഓയിൽ ലീഡിയിൽ 100% കവറേജ് വരുന്നുണ്ട്. അത് ഈ ഒരു ചെറിയ APS-C സെൻസർ ക്യാമറ ബോഡിയിൽ 100% കവറേജ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഫുട്ടേജ് എടുക്കുകയാണെങ്കിൽ, ഇമേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ക്ലിയർ വിഷൻ അതുവഴി നമുക്ക് ലഭിക്കുന്നതാണ്. ഷട്ടർ സ്പീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഒരു 1/8000 ഒരു മിനിമം ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് 1/30 ആണ്. അതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തൊരു 1/8000 വരെ ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1/8000 ഇത് സാധാരണ നമുക്കൊരു സ്പോർട്സ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുന്ന അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുന്നവർക്ക് ഈ 1/8000 ഷട്ടർ സ്പീഡ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരും. പിന്നെ ഇതിൽ വരുന്നത് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ഫോക്കൽ പ്ലെയിൻ ഷട്ടറാണ് ഇതിൽ വരുന്നത്. സാധാരണ നമ്മുടെ നൈക്കൺ C15 ഒക്കെ സെയിം ഫോക്കസിങ് പാറ്റേണാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. ഫുജി XT4 SDXC, SDHC, UHS-II കാർഡ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഹൈ സ്പീഡ് ഫുട്ടേജസ് അല്ലെങ്കിൽ സ്പീഡി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ, ഫയൽ ട്രാൻസ്ഫറിനൊക്കെ നമുക്ക് UHS-II കാർഡൊക്കെ യൂസ് ചെയ്യാം, UHS-I യൂസ് ചെയ്യാം. പക്ഷേ അതത്ര UHS-I ഒക്കെ അധികം എക്സ്പെൻസീവ് അല്ല, എന്നാലും UHS-II കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒരു ഡ്യുവൽ കാർഡ് സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. നമുക്കത് ബാക്കപ്പ് ആയിട്ടായാലും ഇതൊക്കെ യൂസ് ചെയ്യാൻ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഡ്യുവൽ സ്ലോട്ടാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കണക്റ്റിവിറ്റി പറയുകയാണെങ്കിൽ USB 3.1 ഒരു കണക്ടിവിറ്റിയാണ് കമ്പനി ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ വൈഫൈ, പക്ഷേ NFC ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സാധാരണ സോണി ക്യാമറകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന NFC, പക്ഷേ ഈ ഒരു ക്യാമറയിൽ ഫുജിയിൽ നമുക്ക് പറ്റത്തില്ല. ഒരു ഫുള്ളി ചാർജ്ഡ് ബാറ്ററി ഉപയോഗിച്ച് 500 ഇമേജസ് നമുക്കിതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു 607 grams. ബോഡി മാത്രമെന്ന് പറയുമ്പോൾ ബാറ്ററി ഇൻക്ലൂഡഡ് ആണ് ഈ വെയ്റ്റ് വരുന്നത്. XT4 ഒരു ബിൽറ്റ് ഇൻ ഫ്ലാഷ് വരുന്നില്ല. നമുക്ക് എക്സ്റ്റേണൽ ഫ്ലാഷ് അഡീഷണലായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹോട്ട് ഷൂവിൽ മൗണ്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്.
എക്സ്റ്റേർണൽ ഫ്ലാഷിൻ്റെ മിനിമം സിങ് സ്പീഡ് എന്ന് പറയുന്നത് 1/250 ആണ്. പിന്നെ ഇതിൽ മറ്റുള്ള ക്യാമറകളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പോലെ എക്സ്പോഷർ കോമ്പൻസേഷൻ എല്ലാം കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് 2, 3, 5, 7 ബ്രാക്കറ്റ് ഷോട്ട്സ് എടുത്തിട്ട് അത് പിന്നെ HDR ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. A64ലെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് 60p 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 60p 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിൽ ഫുൾ HDയിലാണെങ്കിൽ സ്ലോ മോഷൻ ഒരു 120-240 വരെ നമുക്ക് സൂപ്പർ സ്ലോ മോഷൻ വരെ ഇതിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 4:20:10 ഇൻറ്റേർണലി ചെയ്യാൻ പറ്റും. 8-bit 4:20 ഇൻറ്റേർണലി ആയിട്ട് ചെയ്യാൻ പറ്റും. എക്സ്റ്റേർണലി ആയിട്ട് നമുക്കിപ്പോൾ ഒരു അറ്റമോസ് നിഞ്ച വീഡിയോ റെക്കോർഡർ വാങ്ങിക്കുകയാണെങ്കിൽ 4:20:10, 8-bit റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു TV ബ്രോഡ്കാസ്റ്റിംഗ് അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഹൈ ഇമേജ് ബ്രോഡ്കാസ്റ്റിങ്ങും തമ്മിലുള്ള ആ വ്യത്യാസം, ആ കളർ ഗ്രേഡിങ്ങിൽ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അഡീഷണൽ കളേഴ്സ് കൊടുക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ 4:20:10 അല്ലെങ്കിൽ 8-bit റെക്കോർഡ് ചെയ്യുന്നതാണ് അഭികാമ്യം. പിന്നെ ഇതിൽ നമുക്ക് ഒരു F-Log ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ ആയിട്ട് കളർ ഗ്രേഡ് ചെയ്യണമെങ്കിൽ ലേറ്റർ പോസ്റ്റ് പ്രോസസ്സിംഗ് ടൈമിൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ്. F-Log മാത്രമല്ല HLG ഫോർമാറ്റും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ MPEG-4, H.264, H.265 ഇതിലൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ Adobe പ്രീമിയർ പോലെയുള്ള ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്കത് കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള സമയത്തും നമുക്ക് ആ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഇഷ്ടപ്പെട്ട നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ഈ ഒരു ചാനൽ ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.